കഴിഞ്ഞ 6 പതിറ്റാണ്ടുകാലത്തെ കേരളത്തിൻ്റെ വികസന ചരിത്രമാണ് ഈ പരമ്പരയുടെ പ്രമേയം. കേരളത്തിൻ്റെ വിജയങ്ങൾ, പരാജയങ്ങൾ, നാളെയുടെ വെല്ലുവിളികളൊക്കെ. കഴിഞ്ഞ എപ്പിസോഡിൽ കേരളം ഈ കാലഘട്ടത്തിൽ കൈവരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള കേരളത്തിൻ്റെ പുരോഗതിയുടെ കഥയായിരുന്നു ചർച്ച ചെയ്തതെങ്കിൽ, ഇക്കുറി കേരളത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് കേരള വികസന മാതൃക അല്ലെങ്കിൽ കേരള മോഡൽ എന്ന വളരെ വളരെ ലോകമാകെ പ്രശസ്തി കേട്ട ആ പദ്ധതിയുടെ, ആ പരിപാടിയുടെ വിജയമാണ്. കേരളീയ ജീവിതം പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായ കാലം. മൂന്നായിരുന്ന ഈ നാടിന്റെ ഭൂപടം ഒന്നായി മാറിയ അന്തരീക്ഷം. ഇവിടെ സംഭവിച്ച നവോത്ഥാനവും ഭൂപരിഷ്കരണ പ്രയത്നങ്ങളും സമരമുന്നേറ്റങ്ങളും വിദ്യാഭ്യാസ പരിശ്രമങ്ങളും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഇന്നു നാം കാണുന്ന ഈ വെളിച്ചമൊക്കെ പിറവികൊണ്ടത് ആ നാളുകളുടെ കഠിനയത്നങ്ങളിൽ നിന്നാണ്. കേരള മോഡൽ ഒരു പുതിയ മാറ്റത്തിന്റെ കടന്നുവരവ് കുറിച്ചു. എല്ലാ ദുരന്ത പ്രയത്നങ്ങളെയും അതിജീവിച്ച് കേരള മോഡൽ ഇന്നും നിലനിൽക്കുന്നു. ആയിരത്തി ഐക്യരാഷ്ട്രസഭ നടത്തിയ ഒരു പഠനത്തിലാണ് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുമ്പോഴും ജീവിത ഗുണനിലവാര സൂചികകളിൽ വലിയ നേട്ടം കൈവരിച്ച കേരളത്തിന്റെ അനന്യമായ വികസന ചരിത്രം ലോകമറിയുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിനോട് അത്ഭുതവും ആദരവും ഉണർത്തി. കേരള ഹാസ് സീൻ എ ട്രൂലി ഫാന്റാസ്റ്റിക് സോഷ്യോ ഇക്കണോമിക് റെവല്യൂഷൻ. ദർ ഹാസ് ബീൻ വെരി പവർഫുൾ anti-caste movement, very powerful movement, even before, I mean, starting from the earlier, you know, I mean, let's say, for several decades before independence, Templetry movement, there was a movement for social emancipation, which then merged into the communist movement. Many of the old communists came from the social emancipation struggles like Guruvayu Templetry movement and so on. Therefore, it has actually seen a kind of merger of social as well as economic struggles, and consequently it has actually been marked by a transformation which is far more rapid and far more impressive than anywhere else in India. കേരളത്തിൻ്റെ സവിശേഷമായ ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും മാത്രമല്ല, ജനതയും ഭരണകൂടങ്ങളും ഉൾപ്പെടെ മലയാളി സമൂഹം തിരഞ്ഞെടുത്ത ചില വ്യത്യസ്തമായ വഴികളുടെയും സൃഷ്ടിയായിരുന്നു. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രത്തിന് വിരുദ്ധമായിരുന്നു കേരള മോഡൽ എന്ന് വിളിക്കപ്പെട്ട ഈ നേട്ടം. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഡോക്ടർ പൾപ്പും അടക്കമുള്ള ഒരു സഹോദരൻ അയ്യപ്പനൊക്കെ കൂടി നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടല്ലോ. അപ്പോൾ സാമൂഹ്യ രംഗത്ത് ഇവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് സത്യത്തിൽ കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളം അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അതിന് പുറമേ വക്കം അബ്ദുൽ ഖാദർ മൗലവി, മക്തി തങ്ങൾ, ഫസൽ പൂക്കോയ തങ്ങൾ, സിദി സാഹിബ് തുടങ്ങിയവർ നടത്തിയിട്ടുള്ള മുന്നേറ്റം മലബാർ മേഖലയിലെ വളരെ പിന്നോക്കം നിന്നിട്ടുള്ള ജനവിഭാഗത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. അതിനുശേഷം 1957 EMS മന്ത്രിസഭ വന്നു. EMS മന്ത്രിസഭ വന്നിട്ട് കുറേയധികം പരിഷ്കരണങ്ങൾ കൂടി ഉണ്ടാക്കിയപ്പോൾ ഇത് രണ്ടും ചേർന്ന് ഒരു തുടക്കം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക വളർച്ചയ്ക്ക് അത് സഹായകമായിട്ടുണ്ട്. സ്വത്തിൻ്റെ പുനർവിതരണമാണ്, വരുമാനം മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭൂസ്വത്താണ്. കാനേഷുമാരി കടക്ക് വരാൻ തുടങ്ങിയ കാലം മുതൽ മലബാറും തിരുക്കൊച്ചി ഇടുത്ത സാക്ഷരതയിൽ മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറും മുന്നോട്ട് പോവുകയാണ്, അകലം വർദ്ധിക്കുകയാണ്. മരണനിരക്കെടുത്താൽ, ശിശുമരണനിരക്ക് അല്ലെങ്കിൽ പിന്നെ മൊത്തം മരണനിരക്കെടുത്താൽ മലബാറും തെക്കൻ കേരളവും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാ? ഇവിടെ മർത്താണ്ഡോർമയുടെ കാലം പോലെ ഇവിടുത്തെ പണമായിരുന്നുമല്ല,
അവിടെ വന്ന ഭൂ ഉടമ ബന്ധങ്ങളിൽ വന്ന മാറ്റം ഇവിടെ സമ്പന്ന കൃഷിക്കാരുടെ പുതിയ വർഗത്തിന് രൂപം നൽകി. അവരാണ് ഈ കുടിപ്പള്ളിക്കൂടത്തിനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ കുടിപ്പള്ളിക്കുളങ്ങളാണ് ഇവിടെ പിന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ സ്കൂളുകളായിട്ട് രൂപാന്തരപ്പെട്ടത്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലാണ് മലബാറും തിരിക്കുച്ചും തമ്മിൽ അടുക്കാൻ തുടങ്ങിയത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഘടിച്ചുണ്ടാകുന്ന ആവശ്യങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇവിടെ ഭൂപരിഷ്കരണവും സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യമായിട്ടുള്ള ആരോഗ്യ സേവനവും എല്ലാം ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു നല്ല കാര്യം, കേരളം താരതമ്യേന അസമത്വങ്ങൾ കുറഞ്ഞ ഒരു സമൂഹമായിട്ടാണ് വളർന്നത് എന്നതാണ്. എന്നാൽ ഈ അത്ഭുതാദരങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കേരള മോഡലിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് കടുത്ത സംശയങ്ങൾ ഉയർന്നു. സാമ്പത്തികമായി സ്തംഭിച്ചു നിൽക്കുന്ന സംസ്ഥാനത്തിന് ജീവിത ഗുണനിലവാരം നിലനിർത്താനാകില്ല എന്നായിരുന്നു മിക്ക വിദഗ്ധരുടെയും മതം. കേരള മോഡലിൻ്റെ അന്ത്യം ആസന്നം എന്നാണ് 1980കളിലെ ദുരന്ത പ്രവചനം. സെൻറ്റർ ഫോർ ഡെവലപ്പർ സ്റ്റഡീസിൽ പഠിക്കാൻ വരുമ്പോൾ കേരള മാതൃക നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം, പോവർട്ടി അൺഎംപ്ലോയ്മെൻ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി എന്ന് പറയുന്ന ഗ്രന്ഥം, വിശ്രുത ഗ്രന്ഥം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേരള ഒരു വിസ്മയമായിട്ട് ലോക വികസന സാഹിത്യത്തിൽ വന്ന കാലമാണ്. എന്നാൽ ഞാൻ അടുത്തൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന സമയമായപ്പോഴേക്കും രംഗം മാറി. 70കളെന്ന് പറഞ്ഞാൽ കേരളം നിശ്ചല, സാമ്പത്തിക വളർച്ചയില്ല. 80കളുടെ ആദ്യം അങ്ങനെ തന്നെ, ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന വളർച്ചയുള്ള പ്രദേശങ്ങളിലൊന്ന്. അപ്പോഴാണ് ഇത്രയും വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടതൊന്നും ഇത് വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പുനർവിതരണം കൂടിയിട്ടുണ്ടെങ്കിലുണ്ടല്ല, ആളുകൾക്ക് ആളുകൾ മടിയന്മാരാവുന്നു ചിലർ, രണ്ടാമത്തെ വേറെ ചിലരാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള താല്പര്യം പോകുന്നു വേറെ ചിലർ, ഇത് എൻ്റർപ്രണർഷിപ്പിനെ വർദ്ധിപ്പിക്കുന്ന ചിലർ, ഇങ്ങനെ പല ന്യായങ്ങളുമൊക്കെ പറഞ്ഞു വെച്ചു. ഈ ദുരന്ത പ്രവചനങ്ങൾക്ക് 3.5 ദശാബ്ദം പ്രായമായിരിക്കുന്നു. എന്നാൽ ഇന്നും ജീവിത ഗുണനിലവാര സൂചികകളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാനം വരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ മറ്റൊന്ന്. ഇക്കാര്യത്തിൽ ഞാൻ അന്നും ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. അത് എൻ്റെ അന്നത്തെ സഹപ്രവർത്തകനും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ കെ ജോർജാണ് ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അന്ന് നോക്കിയത് അത് പബ്ലിക് ഇൻ്റർവെൻഷൻ കൊണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് കൊണ്ട് എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഫിസിക്കൽ ലിമിറ്റ്സാണ് അദ്ദേഹം നോക്കിയത്. അത് കുറേയൊക്കെ ഒരു വസ്തുതാപരമായിട്ട് ശരിയാണ് താനും. പ്രൊഫസർ കെ കെ ജോർജിൻ്റെതാണ് ഈ സർക്കാർ വേണമല്ലോ വിദ്യാഭ്യാസം ആരോഗ്യമൊക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഈ സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ വരുമാനം ഉണ്ടാകത്തില്ല, സർക്കാർ വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ ചിലവ് നമ്മൾ വെട്ടിക്കുറച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇത് അൺസസ്റ്റൈബിളാണ്, കേരള മോഡൽ, ലിമിറ്റ്സ് ടു കേരള മോഡൽ എന്നാണ് അദ്ദേഹം വിളിച്ചത്. എൻ്റെ പുസ്തകത്തിൽ ആർഗ്യൂ ചെയ്തത് സോ ഫാർ സോ ഗുഡ്, പക്ഷേ ഈ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഇല്ലാതെ ഈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കേരള മോഡൽ ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ടല്ല. ഇപ്പോൾ തുടരുന്നതിൻ്റെ ഒരു ചാലകശക്തി എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലേക്കുള്ള വൻ കുടിയേറ്റമായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഗൾഫ് കുടിയേറ്റം ലാർജ് സ്കെയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ റെമിറ്റൻസ് വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിന് അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ആയിരത്തി 1970കളുടെ പകുതിയോടെ ഗൾഫ് മേഖലയിൽ എണ്ണ വലിയ സമൃദ്ധി കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് വ്യാപകമായ കുടിയേറ്റവും അങ്ങോട്ട് ആരംഭിച്ചു. 80കളോടെ കേരളത്തിലേക്ക് പ്രവാസികളുടെ പണം എത്തി തുടങ്ങിയിരുന്നു. പക്ഷേ 70കളും 80കളും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരള ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമാണ്. പണം കേരളത്തിലെ ജനങ്ങൾക്കാണ് കിട്ടിയത്, സർക്കാരിന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ അതിൻ്റെ എല്ലാ പരിപാടികളിലും കൂടുതൽ കൂടുതൽ ദരിദ്രമാകാനും
പിന്നോക്കം പോകാനും ആരംഭിച്ചതാണ് അക്കാലം. സർക്കാരിൻ്റെ പരിമിതമായ വരുമാനത്തിൽ 90% ശമ്പളവും പെൻഷനും പലിശയും മറ്റുമായി കൊടുക്കേണ്ടി വന്നപ്പോൾ ഉൽപ്പാദനപരമായ ചെലവുകൾക്ക് പണമില്ലാതായി. പുതിയ വരുമാന മാർഗങ്ങളില്ല. ക്രമേണ ആഴമേറിയ ധനപ്രതിസന്ധിയിൽപ്പെട്ട സർക്കാരിന് നിത്യനിദാന ചെലവുകൾക്ക് പോലും പാങ്ങില്ലാതായി. ട്രഷറി സ്ഥിരമായി പൂട്ടിയിടാൻ നിർബന്ധിതമായി. കേന്ദ്രത്തോടുള്ള യാചന നിരന്തരമായി. റിസർവ് ബാങ്കിൽ നിന്ന് ഓവർഡ്രാഫ്റ്റ് എടുക്കുന്നതും പതിവ് പരിപാടിയായി. കേന്ദ്രത്തിൽ നിന്നുള്ള നിക്ഷേപം, സഹായം എന്നിവയൊക്കെ കുറഞ്ഞു വന്നു. ധനകാര്യ കമ്മീഷനുകളിൽ അനുവദിക്കുന്ന കേന്ദ്രവിഹിതവും ഇടിയുകയായിരുന്നു. കടമാകട്ടെ ദിനം ദിനം ഏറാനും തുടങ്ങി. സ്തംഭനാവസ്ഥ മൊത്തത്തിൽ കാർഷിക മേഖല നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ധന കമ്മി പതുക്കെ പതുക്കെയാണെങ്കിലും കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആളോഹരി കടബാധ്യത പതുക്കെ പതുക്കെ കേരളത്തെ ബാധിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണത്. 1990s ആദ്യം വരെ ആളോഹരി വരുമാനത്തിലും കേരളം പിന്നിലായി തുടർന്നപ്പോൾ ഇതിന് മാറ്റം എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷ തന്നെ ഇല്ലാതെയായി. 1994-95 പോലും ഏറ്റവും സമ്പന്നമായ പഞ്ചാബിൻ്റെ പകുതി മാത്രമായിരുന്നു കേരളത്തിൻ്റെ ആളോഹരി വരുമാനം. അതോടെ കേരള വികസന മാതൃകയുടെ ആധാരശിലകളായ പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവയ്ക്കുള്ള സർക്കാരിൻ്റെ മുതൽ മുടക്കിടിയാനാരംഭിച്ചു. കേരളം ഒരു സാമ്പത്തിക ദുരന്തമായി തകരും എന്ന ഭയം വ്യാപകമായി. പക്ഷേ 1980s കേരള സമ്പദ് വ്യവസ്ഥ അപ്രതീക്ഷിതമായി വളരാൻ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഇന്ധനം വിദേശത്തുനിന്ന് പ്രവാസികൾ അയക്കുന്ന പണം തന്നെയായിരുന്നു. ഈ പണത്തിൻ്റെ വളർച്ചാ നിരക്കിൻ്റെ കുതിപ്പ് അപ്രതീക്ഷിതമായിരുന്നു. ഒരർത്ഥത്തിൽ കേരളം ലോട്ടറി അടിച്ച പോലെയായി അക്കാലത്ത്. തൊള്ളായിരത്തി 1990s മുമ്പ് വരെ 5000 crore കുറവായിരുന്ന കേരളത്തിന് പ്രതിവർഷം ലഭിക്കുന്ന പ്രവാസിപ്പണം. എന്നാൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളോടെ വിദേശ നാണ്യ വിനിമയ നിരക്കിലെ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. തുടർന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യമിടിഞ്ഞെങ്കിലും വിദേശ നാണ്യത്തിൻ്റേത് വർദ്ധിച്ചു. വിദേശത്തു നിന്ന് പ്രവാസികളയക്കുന്ന കറൻസിയുടെ മൂല്യം കുതിച്ചു കയറാൻ തുടങ്ങി. തൊള്ളായിരത്തി 1998 പ്രതിവർഷം കേരളത്തിന് ലഭിച്ച പ്രവാസിപ്പണം 14,000 crore. എന്നാൽ 10 കഴിഞ്ഞപ്പോൾ അതിൻ്റെ 4 കൂടി. 1 കൂടി ആയപ്പോഴാകട്ടെ 10 2018 ആകുമ്പോഴേക്കും 100,000+ crore അടുത്തെത്തി പ്രവാസിപ്പണം. ധാരാളം പണം ഒഴുകിയെത്തി എന്നുള്ളത് വലിയ ഒരു 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 ഇവിടുത്തെ എല്ലാവിധ മേഖലകളെയും ഒന്നിച്ച് ബാധിക്കത്തക്കവണ്ണമായ രീതിയിൽ വെളിയിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്ക്, അത് കൊണ്ട് കെട്ടിട നിർമ്മാണമായി, പ്രധാനമായിട്ടും കെട്ടിട നിർമ്മാണം, കൂടുതൽ വിദ്യാഭ്യാസം തന്നെ വർദ്ധിക്കുന്നതിനിടയായി, വ്യവസായങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും ആരോഗ്യമേഖല തന്നെ സ്വകാര്യമായിട്ട് നടത്തുന്നതിനുള്ള ഒരു വലിയ ഒരു സംരംഭം ഇവിടെ നടന്നു. ആരോഗ്യം മേഖല അത് രേഖീയമായിട്ട് വളർന്നു. അതുകൊണ്ട് ധാരാളം പേർക്ക് പ്രയോജനം സിദ്ധിക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള തൊള്ളായിരത്തി 1990s പകുതിയോടെ കേരളത്തിൻ്റെ ആളോഹരി വരുമാനം, സമ്പദ് വളർച്ചാ നിരക്ക്, ആഭ്യന്തര ഉൽപ്പാദന നിരക്ക് എന്നിവയൊക്കെ ദേശീയ ശരാശരിയെ മറികടന്നു. ഒരു ദരിദ്ര സംസ്ഥാനത്തിൽ നിന്ന് സമ്പന്ന സംസ്ഥാനമായി കേരളം മാറുകയായി. സമ്പദ് വ്യവസ്ഥയിൽ വന്ന ഈ ദ്രുത ചലനമാണ് കേരള മോഡലിനെ നിലനിർത്തിയതെന്ന് സംശയമില്ല. ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജീവിത ഗുണനിലവാര സൂചികകളിലും മാനവ വിഭവശേഷി സൂചികകളിലുമൊക്കെ എല്ലാ പഠനങ്ങളിലും 1st തുടരുന്നത് കേരളം തന്നെയാണ്.
കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് നടത്തിയ സുസ്ഥിര വികസന റാങ്കിങ്ങിൽ 2019 മാത്രമല്ല 2018 കേരളം തന്നെയാണ് ഒന്നാമത്. ഐക്യരാഷ്ട്രസഭയുടെ UNDP ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മാനവ വിഭവശേഷി പട്ടിക ഇറക്കിയതിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം. UNDP 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവേഷണ വിഭാഗം നടത്തിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കണക്കെടുപ്പിലും ഒന്നാമതെത്തിയ കേരളമാണ്. 1990 SBI നടത്തിയ ആദ്യ കണക്കെടുപ്പിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു കേരളമെങ്കിൽ 2017 ആകുമ്പോൾ അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തി. ഈ രംഗത്ത് കേരളം മുൻനിരയിൽ നിന്ന് പിന്തള്ളപ്പെടുമെന്ന ഭീതി അസ്ഥാനത്തായെന്ന് മാത്രമല്ല കൂടുതൽ മെച്ചപ്പെട്ടിട്ടേയുള്ളൂ എന്നുള്ളതാണ് സത്യം. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലേക്കുള്ള പ്രോഗ്രസ് ദാറ്റ് വി ഹാവ് മെയ്ഡ്. ഇപ്പോൾ ലോകത്തിലുള്ള അഡ്വാൻസ് കൺട്രീസിൽ ഉള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കേരളത്തിലും ഇന്നുണ്ട്. അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അവെയർനെസ്, ആക്സസ് ഇതൊക്കെ വളരെ അഡ്വാൻസ് കൺട്രീസിൻ്റെ അത്ര നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് നോക്കുന്നത്. വെച്ചാൽ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വെൽത്ത് വരുന്നുണ്ട്, ബട്ട് വെൽത്തിനെക്കാട്ടിലും ക്വാളിറ്റി ഓഫ് ലൈഫാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ മെട്രിക് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ മറ്റൊരു കണക്കെടുപ്പ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന ബഹുമുഖ ദാരിദ്ര്യ സൂചനാ പഠനമാണ്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് നടത്തുന്നതാണിത്. പല മാനദണ്ഡങ്ങളിലൂടെ ദാരിദ്ര്യം കണക്കാക്കുന്ന ബഹുഘടക സൂചിക. 2018 ഇതിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ജനസംഖ്യയിൽ 1% മാത്രമേ ദരിദ്രരുള്ളൂ. ദില്ലി, പഞ്ചാബ്, ഗോവ, സിക്കിം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ 4-7% വരെയാണ് ദരിദ്രരുടെ പങ്ക്. വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം എന്നീ 3 ഘടകങ്ങളുടെ കീഴിൽ 10 സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കെടുപ്പ്. ഇതനുസരിച്ച് ഇന്ത്യയുടെ രാജ്യം 105 ലോകരാജ്യങ്ങളിൽ 53rd. കേരളത്തിൻ്റെ ആഗോള പ്രശസ്തിക്ക് മുഖ്യ നിദാനം മനുഷ്യവിഭവ സൂചികളിലെ വൻ നേട്ടമാണെന്നുള്ളത് ഉറപ്പ്. കേരളം അതിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു മോഡലായിരുന്നു. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. പക്ഷേ എൻ്റെ ഉറച്ച അഭിപ്രായം, നാം പാടിപ്പോഴുന്ന കേരള മോഡലിൽ അതിൻ്റെ പല മേന്മകളും കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. കാലോചിതമായി പരിഷ്കരിച്ച് ഇന്നത്തെ വെല്ലുവിളികൾ നേടാൻ പറ്റിയ ഒരു പുതിയ കേരള മോഡൽ കണ്ടെത്തുകയാണ് കേരളത്തിലെ നായകന്മാരുടെ, ഗവൺമെൻറ്റായാലും മറ്റു മേഖല നായകന്മാരുടെയും കേരളത്തെ സ്നേഹിക്കുന്നില്ല അവിടെ കടമ. കേരള വികസന മാതൃക സ്വാഭാവികമായിട്ടും നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വഴിമാറി ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. വഴിമാറി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള മാതൃകയുടെ ന്യൂനതകളുണ്ട്, അതിൻ്റെ ഒട്ടേറെ വേണ്ടത്ര വികസിക്കാത്ത ചില സംഭവങ്ങളുണ്ട്, അത് സൃഷ്ടിച്ചിട്ടുള്ള അസമത്വമുണ്ട്, അത് സൃഷ്ടിച്ചിട്ടുള്ള തൊഴിലില്ലായ്മയുണ്ട്. അതിൽ നിന്നൊക്കെ അതിൻ്റെ ന്യൂനതകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കേരള മാതൃകയാണ് നമുക്ക് വേണ്ടത്. അത് ഒരു വളരെ നൈതികമായിട്ടുള്ള, വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു പുതിയ കേരള വികസന മാതൃകയാണ് വേണ്ടത്. അതിന് കേരള ഡയമണ്ട് മോഡൽ എന്നൊക്കെയാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വജ്ര മാതൃക. കേരള മോഡലും കേരളത്തിൻ്റെ ജീവിത ഗുണനിലവാര സൂചികളിലെ മുന്നേറ്റവും ഒക്കെ തൽക്കാലം ഒരു ദുരന്ത പ്രവചനത്തെ അതിജീവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനർത്ഥം ഇത് എന്നേക്കുമായി നിലനിൽക്കുമെന്നാണോ? ഒരിക്കലുമല്ല. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നുള്ള പ്രവാസി പണത്തെ അടിസ്ഥാനമാക്കി ഇവിടെയുള്ള സേവന മേഖലയിലെ മാത്രം കുതിപ്പ് കൊണ്ട് ലഭിച്ച സമൃദ്ധി സ്ഥായിയായി നിൽക്കുന്നതല്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം. കൃഷി, വ്യവസായം തുടങ്ങിയ ഉൽപ്പാദന മേഖലകളിൽ സ്തംഭനം തുടരുകയാണെങ്കിൽ സേവന മേഖലയിലെ കുതിപ്പിനും
തീർച്ചയായിട്ടും ഒരന്ത്യമുണ്ടാകും. പ്രത്യേകിച്ച് ഗൾഫ് സ്വപ്നത്തിൽ കരിനിഴൽ വീഴുന്ന ഈ വർത്തമാനകാലത്ത് ഗൾഫിൽ നിന്നുള്ള പ്രവാസി പണത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയാണെങ്കിൽ, കുറയുകയാണെങ്കിൽ, ഗൾഫിൽ നിന്നുള്ള തിരിച്ചുവരവ് വർദ്ധിക്കുകയാണെങ്കിൽ, അങ്ങോട്ടുള്ള കുടിയേറ്റം ഇതിനകം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകിച്ചുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരള മോഡലിൻ്റെയും കേരളത്തിൻ്റെ ജീവിത ഗുണനിലവാര സൂചികളുടെയും ഒക്കെ സാധ്യത തീർച്ചയായിട്ടും വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതിനൊരു സംശയവുമില്ല.